ബിഹൈൻഡ് ദ ഫാക്ടറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പേപ്പർ. ഇവ എപ്രകാരമാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പാഴ്ത്തടികളിൽ നിന്നാണ് പേപ്പർ ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. അതിനായി പാഴ്ത്തടികൾ കണ്ടിച്ചെടുക്കുകയാണ് ആദ്യഘട്ടം. വിദേശ രാജ്യങ്ങളിലൊക്കെ പേപ്പർ നിർമ്മാണത്തിന് ആവശ്യമായ ടിമ്പർ ഉൽപ്പാദിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യലായി ഫോറസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ഫോറസ്റ്റും അതിൻ്റെ പൂർണ്ണ വളർച്ചയിലെത്തിയ ശേഷം അവ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത ശേഷം വീണ്ടും അവിടെ റീപ്ലാന്റിംഗ് നടത്തുന്നു. ഇപ്രകാരം കട്ട് ചെയ്തെടുത്ത മരങ്ങളെ ഒരു ജെ സി ബി ഉപയോഗിച്ച് വലിച്ച് ക്ലീൻ ചെയ്യുന്നതിനായി കൊണ്ടുപോവുകയാണ്. അതിനായി ക്ലീനറിലേക്ക് ഓരോ തടികളെയും കയറ്റിവിടുകയാണ്. അതിൻ്റെ ബാർക്ക് എന്ന് പറഞ്ഞാൽ തൊലി മാറ്റുകയും തടി മറ്റൊരു വശത്തൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ പുറത്തേക്ക് വരുന്ന തടികൾ അടുത്ത മെഷീനിലേക്ക് കയറ്റുകയും അത് അവിടെ നിന്ന് പൊടിയാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം പൊടിയാക്കിയ ടിമ്പർ പേപ്പർ നിർമ്മാണത്തിനായി ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫാക്ടറിയിൽ എത്തിച്ചേർന്ന മരപ്പൊടിയെ പൾപ്പ് നിർമ്മാണത്തിനായി കൊണ്ടുപോകുന്നതാണ് പേപ്പർ നിർമ്മാണത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ളത്. മരപ്പൊടിയെ മെഷീനിലിട്ട് അരയ്ക്കുന്നു. അങ്ങനെയാണ് പൾപ്പ് രൂപപ്പെടുത്തുന്നത്. പൾപ്പ് രൂപപ്പെട്ട ശേഷം പൾപ്പിനോടൊപ്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഉറപ്പുവരുത്തുവാൻ വേണ്ടിയാണ്. ഇതിനുശേഷം പൾപ്പിനോടൊപ്പം സൾഫ്യൂരിയസ് ആസിഡും സൾഫർ ഡയോക്സൈഡും വെള്ളവും കൂട്ടിച്ചേർത്ത ശേഷം 7 to 10 മണിക്കൂർ വരെ വളരെ ഉയർന്ന താപനിലയിൽ ഇവയെ ചൂടാക്കുന്നു. ഏഴ് തൊട്ട് 10 മണിക്കൂർ വരെ ചൂടാക്കിയ ശേഷം പൊടി രൂപത്തിലാണ് പേപ്പർ ഉണ്ടാക്കുവാനുള്ള മെറ്റീരിയൽ ലഭിക്കുന്നത്. അടുത്തതായി ഈ പൗഡറിനെ പേപ്പർ നിർമ്മാണത്തിനായി അടുത്ത മെഷീനിലേക്ക് കയറ്റി വിടുകയാണ്. അവിടെ വെച്ചാണ് ഈ പൗഡർ പേപ്പറിൻ്റെ രൂപത്തിലേക്ക് ആയി വരുന്നത്. ഈ പൗഡറിനോടൊപ്പം വിവിധ ലിക്വിഡ് ഫോമിലുള്ള ആസിഡ് ചേർത്താണ് പേപ്പറിൻ്റെ രൂപത്തിലേക്ക് ഈ പൗഡർ എത്തിച്ചേരുന്നത്. അതിനുശേഷം പേപ്പറിനെ ഓരോ റോളാക്കി മാറ്റുകയാണ് അടുത്ത ഘട്ടം. റോളാക്കി മാറ്റിയതിന് ശേഷം ഓരോന്നും എടുത്ത് മാറ്റിവെക്കുന്നു.
ഇപ്രകാരം നിർമ്മിച്ച പേപ്പറിനെ അവയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനായി സ്റ്റീമിലൂടെ കടത്തിവിടുകയാണ്. ഇപ്രകാരം നിർമ്മിച്ച ബണ്ടിലിനെ വിവിധ ആവശ്യങ്ങൾക്ക് ഉതകുന്ന വിധം വിവിധ രൂപങ്ങളിൽ കട്ട് ചെയ്തെടുക്കുന്നു. വിവിധ റോളുകളാക്കി വിവിധ സൈസുകളിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് അടുത്ത ഘട്ടം. ഇതിനുശേഷം ഓരോ ബണ്ടിലിനെയും വിവിധ സൈസിലുള്ള പേപ്പറുകളായി കട്ട് ചെയ്തെടുക്കുന്നതിനായി കൊണ്ടുപോവുകയാണ്. ഇപ്രകാരമാണ് നമ്മൾ ദിനം പ്രതി ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, പത്രങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ആവശ്യമായ പേപ്പറുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായി ഞാൻ നാളെ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.